നമസ്കാരം. അമേരിക്കൻ മലയാളികളുടെ വാർത്തകളും വിശേഷങ്ങളുമായി റിയ ട്രാവൽസ് അമേരിക്കൻ ഡ്രീംസിന്റെ മറ്റൊരു എപ്പിസോഡ് ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പതിനഞ്ച് സംഘടനകളുടെ കൂട്ടായ്മയായ ട്രൈ സ്റ്റേറ്റ് കേരള ഫോറത്തിന്റെ ഓണാഘോഷം പൊന്നുള്ളി വിതറും പൊന്നോണം ഫിലാഡൽഫിയ സെയിന്റ് തോമസ് സീറോ മലബാർ ചർച്ച് ഓഡിറ്റോറിയത്തിൽ നടന്നു. വടംവലി, 56 ചീട്ടുകളി, അടുക്കളത്തോട്ടം മത്സരം, നൃത്ത മത്സരം തുടങ്ങിയ നിരവധി മത്സരങ്ങളും ഓണാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു. നമസ്കാരം. ട്രൈ സ്റ്റേറ്റ് കേരള ഫോറത്തിന്റെ ഓണാഘോഷ പരിപാടികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ട്രൈ സ്റ്റേറ്റിലെ മുഴുവൻ മലയാളികളെയും സംഘടിപ്പിച്ച് ട്രൈ സ്റ്റേറ്റ് കേരള ഫോറം ഒരുക്കുന്ന വമ്പിച്ച ഓണാഘോഷ പരിപാടിയാണ് ഇന്നിവിടെ ഫിലഡൽഫിയയിൽ നടക്കുന്നത്. നന്മയുടെയും ഐശ്വര്യത്തിന്റെയും ആർവാദത്തിന്റെയും ഓണാശംസകൾ ഞാൻ നേരിട്ട് ഓണത്തിന് എന്തോ ഒരു മാജിക്കൽ ഇൻഫ്ലുവൻസ് ഉണ്ട് നമ്മുടെ മേൽ. എനിക്ക് തോന്നുന്നു പ്രവാസികളായതുകൊണ്ട് ഓരോ ഓണാഘോഷവും നമ്മുടെ ഹൃദയങ്ങളെ നമ്മുടെ നാട്ടിലേക്ക് പകർത്തിക്കൊണ്ട് പോവുകയാണ് അല്ലെ ഓരോ വർഷവും. അതായിരിക്കും നമുക്ക് ഓണത്തോട് ഇത്രയും ഒരു അട്രാക്ഷൻ. ഈ ഓണാഘോഷം സംഘടിപ്പിച്ച കേരള ട്രൈസ്റ്റേറ്റ് കേരള ഫോറത്തിന്റെ സംഘാടകരെയും അതിന്റെ നേതാക്കളെയും അഭിനന്ദിക്കുകയും ഈ ഒരു അവസരം എനിക്ക് നൽകിയത് അവരോടുള്ളതായ പ്രത്യേകമായ നന്ദി പറഞ്ഞുകൊണ്ട് അമേരിക്കയിലുള്ള മലയാളികളും ഈ ഓണം വരുമ്പോൾ അതേ രീതിയിൽ തന്നെ ഇവിടെയും ആഘോഷിക്കുകയാണ്. അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിൽ എല്ലാ സ്ഥലത്തും ഓണം ആഘോഷിക്കുന്നുണ്ട്. ഈ ഓണാഘോഷം നമുക്ക് എന്നും നല്ലത് വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് പോകുന്നു. എല്ലാ കാര്യങ്ങളും വെൽ അറേഞ്ച്ഡാണ്. പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. പ്രഷർ പ്രോഗ്രാം എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. ഫിലഡൽഫിയയിലെ 15 സംഘടനകളുടെ സംഘടനയായ ട്രൈ സ്റ്റേറ്റ് കേരള ഫോറത്തിന്റെ 2017 ഓണാഘോഷങ്ങൾക്ക് ഇവിടെ തുടക്കം കുറിക്കുകയാണ്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇതിന്റെ പ്രത്യേകത എന്നാന്ന് ചോദിച്ചാൽ ഈ വർഷം വളരെ കൂടുതൽ പരിപാടികൾ അറേഞ്ച് ചെയ്തിരുന്നു. ഒന്നാമതായിട്ട് വടംവലി ഉണ്ടായിരുന്നു. അത് ആദ്യമായിട്ടാണ് ട്രൈ സ്റ്റേറ്റ് കേരള ഫോറം നടത്തുന്നത്.
ലോകമെമ്പാടുള്ള മലയാളികൾക്കും ട്രൈസ്റ്റേറ്റ് കേരള ഫോറത്തിൻ്റെ ഓണാഘോഷ ചെയർമാൻ എന്ന നിയമത്തിൽ ഞാനിപ്പോൾ ഏർപ്പെടുകയാണ്. എല്ലാവിധ ആശംസകളും ഓണത്തിൻ്റെ ആശംസകളും നേർന്നുകൊണ്ട് ഫ്ലവേഴ്സ് ടി വിയുടെ എല്ലാ പ്രേക്ഷകർക്കും ട്രൈസ്റ്റേറ്റ് കേരള ഫോറത്തിന്റെ ഓണാശംസകൾ. മലയാളി എക്യുമെനിക്കൽ ചേർച്ച് ക്രിക്കറ്റ് ടൂർണമെന്റിൽ സ്റ്റാറ്റൻ ഐലൻഡ് മാർ ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് ചേർച്ചിന് കിരീടം. കുട്ടികൾക്കായുള്ള വിവിധ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് സമാഹരിക്കുന്നതിന്റെ ഭാഗമായാണ് ക്രിക്കറ്റ് ടൂർണമെന്റ് സംഘടിപ്പിച്ചത്. ന്യൂയോർക്ക് കണ്ണിഹാം പാർക്കിൽ നടന്ന ടൂർണമെന്റിൽ ട്രൈസ്റ്റേറ്റ് ഏരിയയിൽ നിന്നുള്ള 8 മലയാളി ചർച്ച് ക്രിക്കറ്റ് ടീമുകൾ പങ്കെടുത്തു. വിൻസൺ ഡിപോൾ ചർച്ച് ടീമിനെ പരാജയപ്പെടുത്തിയാണ് മാർ ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് ചർച്ച് ടീം ചാമ്പ്യന്മാരായത്. The Ronald McDonald House of Long Island is a home away from home for families of children with critical illnesses. We thank all the guys here today who played this fantastic match and generously donated this money to help us keep the house running. We 100% depend on philanthropy. So this is an amazing event. It takes a village to do what we try to do at the Ronald McDonald House. And we thank Manu for inviting us here today. And congratulations to all the teams. മിതുൽ ജേക്കബ് ആണ് മാൻ ഓഫ് ദി മാച്ച്. സോണി മാത്യുവിനെ ബെസ്റ്റ് ബാറ്റ്സ്മാനായും എബി ബേബിയെ ബെസ്റ്റ് ബൗളറായും തിരഞ്ഞെടുത്തു. നല്ല പോസിറ്റീവ് റെസ്പോൺസ് ആണ് തന്നത്. തുടർന്നും അടുത്ത വർഷങ്ങളിൽ ഇതിനേക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ ഇത് നടത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതിന് എല്ലാവരുടെയും സഹകരണങ്ങൾ ഞങ്ങൾ താല്പര്യപ്പെടുന്നു. താങ്ക് യു. ഇതൊരു മലയാളി ചർച്ചിൻ്റെ എക്യുമെനിക്കൽ ചർച്ചിൻ്റെ കൂട്ടായ്മയാണ്. ഇതൊരു ചാരിറ്റി ക്രിക്കറ്റ് ടൂർണമെൻ്റ് ആയിട്ടായിരുന്നു നടത്തിയത്. അതിൽ നിന്നും $1,000 കളക്ട് ചെയ്യുകയും അത് ലോങ് ഐലൻഡിലുള്ള ഒരു ചിൽഡ്രൻ ഹോസ്പിറ്റലിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചാരിറ്റി ഓർഗനൈസേഷന് ഡൊണേറ്റ് ചെയ്യുവാനും സാധിച്ചു. ഇനി വരുന്ന വർഷങ്ങളിൽ ഇത് വലിയൊരു ടൂർണമെൻറ്റായി മുന്നോട്ട് കൊണ്ടുപോകുവാനും അതിനെ വിജയിപ്പിക്കുവാനും ദൈവത്തോടൊപ്പം നിങ്ങളുടെയും സപ്പോർട്ട് ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. ഷിക്കാഗോയിൽ കഴിഞ്ഞ 40 വർഷമായി പ്രവർത്തിച്ചു വരുന്ന ഇലിനോയി മലയാളി അസോസിയേഷന്റെ ഓണാഘോഷ പരിപാടികൾ PC ജോർജ് MLA ഉദ്ഘാടനം ചെയ്തു. കൊടിക്കുന്നിൽ സുരേഷ് MP അതിഥിയായി പങ്കെടുത്തു. ഇലിനോയി മലയാളി അസോസിയേഷന്റെ ഓണ പ്രോഗ്രാം കേരള തനിമയോടുകൂടി ഇന്ന് ഞങ്ങൾ ആഘോഷിക്കുകയാണ്. അതിന് ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് ഞങ്ങളുടെ ഓണാശംസകൾ. ഇലിനോയി മലയാളി അസോസിയേഷൻ്റെ 26th ഓണാഘോഷത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇതുവരെ ഇല്ലാത്തതിൽ ഏറ്റവും കളർഫുള്ളായിട്ടുള്ള ഓണം നിങ്ങൾക്ക് വേണ്ടി കാഴ്ചവെക്കാൻ കഴിയുമെന്നാണ് ഞങ്ങൾ ആശിക്കുന്നത്. എല്ലാവർക്കും ഓണാശംസകൾ നേർന്നുകൊള്ളുന്നുണ്ട്. തിരുവോണം കേരളത്തിലല്ല, വിദേശത്തുള്ള മലയാളികളിലാണ് ഏറ്റവും അധികം തിരുവോണം ഉള്ളത്. അസോസിയേഷൻ പ്രസിഡന്റ് സാം ജോർജ്, കുര്യൻ, രാജു പാറയിൽ, ജോസി കുരിശിങ്കൽ, മറിയാമ പിള്ള തുടങ്ങിയവരുൾപ്പെട്ട കമ്മിറ്റി ഓണാഘോഷ പരിപാടികൾക്ക് നേതൃത്വം വഹിച്ചു. ജാതിയും മതവും പ്രദേശങ്ങളുമെല്ലാം മറന്നുകൊണ്ട് ലോകത്തെവിടെ മലയാളികളുണ്ടോ അവരെല്ലാവരും മാവേലി മന്നൻ്റെ വരവേൽപ്പ്
ആഘോഷപുറം സ്വീകരിച്ചുകൊണ്ട് ഓണം ആഘോഷിക്കുക. റാഫേൽ വിജയികളായ 25 പേർക്ക് ഓണപ്പുടവ സമ്മാനിച്ചു. വിവിധ കലാപരിപാടികളും അരങ്ങേറി. ചിരിയുള്ള പെണ്ണേ, രാത്രിങ്കൽ തോൽക്കും പെണ്ണാലേ, നാട്ടാരും വീട്ടാരും ഒന്നായി നിന്നെ കാണുമ്പോൾ ടെക്സസ് പെയർലാൻഡിലെ സെയിന്റ് മേരീസ് ദേവാലയത്തിൽ പരിശുദ്ധ മാതാവിന്റെ തിരുനാൾ ആഘോഷിച്ചു. ചടങ്ങുകൾക്ക് ഇടവക വികാരി റെവറൻ ഫാദർ റൂബൻ താനിക്കൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഓരോ തിരുനാളും ആഘോഷിക്കുമ്പോൾ സഭ ഉദ്ദേശിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ ആരുടെ തിരുനാൾ ആഘോഷിക്കുന്നുവോ ആ വിശുദ്ധൻ്റെ അല്ലെങ്കിൽ വിശുദ്ധയുടെ ജീവിതത്തിലെ നല്ല കാര്യങ്ങൾ, നല്ല മൂല്യങ്ങൾ, നല്ല ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനായിട്ട്, അനുവർത്തിക്കുവാനായിട്ട് നമുക്കൊണ്ട് സാധിക്കണം.
ദൈവത്തിൻ കനിവാൽ നീ സ്വർഗറാണി. പാപികളാകും മാനവ മക്കൾക്കെന്നും പാവനമാകും മാർഗം രാജകന്യ. സമുദ്രതാരമേ മേരി മാതേ, സ്വർഗതീരമേ മേരി മാതേ, ത്യാഗരൂപമേ മേരി മാതേ, സ്നേഹദീപമേ മേരി മാതേ. നിൻ സഹനം സുരലോകം സ്തുതിയോടെ ഓർക്കുന്നു, നിൻ വിനയം ഇഹലോകം അതിമോദം വാഴ്ത്തുന്നു. ഷിക്കാഗോ സോഷ്യൽ ക്ലബിന്റെ നേതൃത്വത്തിൽ ഓണാഘോഷവും അന്താരാഷ്ട്ര വടംവലി മത്സരവും സംഘടിപ്പിച്ചു. വടംവലി മത്സരത്തിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 10 ടീമുകൾ പങ്കെടുത്തു. ഷിക്കാഗോ സോഷ്യൽ ക്ലബ് ഒരുക്കുന്ന അന്താരാഷ്ട്ര വടംവലി മത്സരം ഇവിടെ ആവേശകരമായി തുടങ്ങിയിരിക്കുകയാണ്. ഷിക്കാഗോ സോഷ്യൽ ക്ലബിന്റെ 5 അന്തർദേശീയ വടംവലി മത്സരം ആവേശം തരുന്നുണ്ടെന്ന് 5,000+ കാണികൾ പങ്കെടുക്കുന്ന ഈ ആവേശം കൊള്ളുന്ന സോഷ്യൽ ക്ലബ് ഞങ്ങളെല്ലാം അഭിമാനത്തോടു കൂടി കണ്ടു സൂക്ഷിക്കുന്നു. ഷിക്കാഗോ സോഷ്യൽ അമേരിക്കയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു വടംവലി മത്സരം നടക്കുന്നത്. Wonderful. Thank you for having us. Thrilled to be part of this. Great event. Yes. Appreciate the opportunity to sponsor. I'm so excited. Yes. We're going for a Kuwait A. Kuwait A. മരുഭൂമിയിൽ നിന്നും 18 യാത്ര ചെയ്ത് വന്ന ഞങ്ങളെ ചിക്കാഗോ സോഷ്യൽ ക്ലബും ചിക്കാഗോയിലെ ഓരോരുത്തരും അലക്സിയേട്ടൻ ഞങ്ങൾക്ക് വീടും സൗകര്യവും വണ്ടിയും ഒരുക്കി തന്ന നമ്മുടെ ശ്രീ കൂക്കാടൻ ചേട്ടൻ, നമ്മുടെ വിആർഒ പഴയ വിആർഒ, നമ്മുടെ മാത്യു തട്ടാമറ്റം, അതേപോലെ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തന്ന ജോസ് മണക്കാട്, എല്ലാവരോടും നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. KKB എന്ന് പറയുന്ന ഒരു സ്ഥാനം ഇവിടെ കുവൈറ്റിൽ തുടങ്ങിയിട്ട് 5 ഇതൊരു ചാരിറ്റി ക്ലബ്ബാണ്. നമുക്ക് കിട്ടുന്ന തുകയും കൊണ്ട് ഞങ്ങൾ ഏകദേശം 2 ഇതുവരെ പണി കഴിപ്പിച്ചു. ഇത്രയും വലിയ തോതിലുള്ള ഒരു ഓണാഘോഷ പരിപാടി പങ്കെടുക്കാൻ കഴിഞ്ഞത് എൻ്റെ ജീവിതത്തിൽ മറക്കാൻ കഴിയില്ല. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷകരമായ എൻ്റെ കുടുംബത്തിൻ്റെ അനുഭവമായിട്ട് ഈ മുഹൂർത്തത്തെ ഞാൻ കാണുന്നു. ഓണാഘോഷത്തിന്റെ ഭാഗമായി നിങ്ങൾ സംഘടിപ്പിച്ച ഈ വടംവലി മത്സരം അക്ഷരാർത്ഥത്തിൽ കേരളത്തിന്റെ തനതായ സ്പിരിറ്റ്, സ്പോർട്സ് മാൻ സ്പിരിറ്റ് പൂർണ്ണമായി ഉൾക്കൊള്ളുന്ന ഒന്നായിരുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഷിക്കാഗോ സോഷ്യൽ ക്ലബ് ആദരിക്കുന്ന ഒട്ടനവധി വ്യക്തിത്വങ്ങൾ ഇന്ന് ഈ ഷിക്കാഗോ കമ്മ്യൂണിറ്റിയിലുണ്ട്.
2011 മുതൽ 2017 വരെ ചാമ്പ്യൻമാരായ യു കെയിലെ ചാമ്പ്യന്മാരായ ലണ്ടൻ തമാഡീസ്. അഞ്ചാമത് അന്തർദേശീയ വടംവലി മത്സരത്തിന്റെ ഫൈനൽ സമ്മാനം നൽകുന്നതിനായിട്ട് മാണി നെടികാലയിൽ എവറോളി ട്രോഫി കരിസ്ഥമാക്കിയ കെ കെ ബി ടീമിനെ നിങ്ങൾ ഏവരുടെയും ആദരവോടെ ഈ സ്റ്റേജിലേക്ക് ഹാർദ്ദമായിട്ട് ക്ഷണിച്ചു കൊടുത്തു. ഒരിക്കൽ കൂടി അഞ്ചാമത് അന്തർദേശീയ വടംവലി ടൂർണമെന്റിന്റെ ഫസ്റ്റ് പ്രൈസ് ചാമ്പ്യൻ കെ കെ ബി കുവൈറ്റ്. അഞ്ചാം വർഷം ഇവിടെ വടംവലി മത്സരം അവസാനിക്കുമ്പോൾ ഞങ്ങൾ വളരെ ഹാപ്പിയാണ്. അത്യുജ്വലമായൊരു വടംവലി മത്സരവും നല്ലൊരു ഓണാഘോഷവും ഇവിടെ കാഴ്ചവെക്കാൻ സാധിച്ചു. 5000 പേർ വരുന്ന ജനങ്ങളും ഇവിടെ വന്ന് ഫുഡ് കഴിക്കുകയും നല്ല അടിപൊളിയായിട്ട് ഇത് കാണുകയും ചെയ്തു. അതിൽ ഞങ്ങൾ വളരെ സന്തോഷവാനാണ്. ചിക്കാഗോ സോഷ്യൽ ക്ലബ് ഇവിടെ വളരെ ആവേശകരമായ ഒരു വടംവലി മത്സരമാണ് കൊണ്ടുവന്നത്. ഈ വർഷം ഇന്റർനാഷണലി എല്ലാ പാർട്ടിസിപ്പൻസും ഇവിടെ വന്ന് ഒരു വലിയ ഒരു കാഴ്ചയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിച്ചത്. അതോടൊപ്പം തന്നെ നല്ലൊരു ഓണസദ്യയും ഇവിടെ നൽകിക്കൊണ്ട് ചിക്കാഗോ സോഷ്യൽ ക്ലബിന്റെ ഓണാഘോഷം ഇവിടെ പൂർത്തിയാകുന്നു. നന്ദി, നമസ്കാരം. റിയ ട്രാവൽസ് അമേരിക്കൻ ഡ്രീംസിന്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും അടുത്തയാഴ്ച കാണാം. ഞാൻ ജിനു സോസി ജേക്കബ്, നമസ്കാരം.